ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വരയ്ക്കുന്നത് കുറച്ചും കൂടെ ഒരു റിയലിസ്റ്റിക്കൊക്കെ ആയിട്ടുള്ള ഒരു ചിത്രമാണ്. ഒരുപാട് പേരെൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിരുന്നു അങ്ങനെയുള്ളൊരു ചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് സമയം എടുത്തിട്ട് ചെയ്യുന്ന കുറച്ച് ചിത്രങ്ങളൊക്കെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് എൻ്റെ വീഡിയോ ഉണ്ടോ എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ സിമ്പിളായിട്ടുള്ളൊരു ചിത്രം നോക്കിയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചിത്രം സെലക്ട് ചെയ്തതാണ് വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് ലെങ്തിയാണ് വീഡിയോ, ഒരുപാടൊന്നുമില്ല. അതിലും കുറച്ചിട്ട് ഒരുപാട് കട്ടൊക്കെ ചെയ്ത് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ശരിക്കും മനസ്സിലാവാത്തതുകൊണ്ട് തന്നെ ഞാൻ അതുപോലെ തന്നെ കാണിച്ചിട്ടുണ്ട്. വരയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ വീഡിയോ ഫുള്ള് കണ്ടിട്ട് മാത്രം വരയ്ക്കാനിരിക്കുക കേട്ടോ, അല്ലെങ്കിൽ കുറേ സംശയങ്ങളൊക്കെ പിന്നീട് വരയ്ക്കുന്നതിൻ്റെ ഇടയിൽ വരും. അപ്പം നമുക്ക് വീഡിയോ എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിത് വരച്ചിട്ടുള്ളത് ഒരു സ്കെച്ച് ബുക്കിലാണ്. ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സ്കെച്ച് ബുക്കിൽ വരച്ചിട്ട് കാണിക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മെനോറയുടെ സ്കെച്ച് ബുക്കാണ്. ഞാൻ പുതിയതായിട്ട് വാങ്ങിയിട്ട് ഒന്ന് എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കിയതാണ്. നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ആക്രിലിക് പേപ്പറിൽ വരയ്ക്കുന്ന ഏകദേശം ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്ലാറ്റ് ബ്രഷ് വെച്ചിട്ടാണ് ഇപ്പോൾ വര തുടങ്ങിയിട്ടുള്ളത്. വൈറ്റും സാബ് ഗ്രീനും ബ്ലാക്കുമാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഫ്ലാറ്റ് ബ്രഷിൻ്റെ സൈസ് 11 ഒരു ബ്രഷാണ് എടുത്തിട്ടുള്ളത്. നമ്മളതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുകയാണ്. ഈ ഇത് ഞാൻ ചെയ്യുമ്പോൾ വളരെ കുറച്ച് എന്താ ബ്രഷിൽ ആദ്യം എടുത്ത വെള്ളം ഉണ്ടല്ലോ അത് മാത്രമേ ഉള്ളൂ കേട്ടോ. അതിൽ കൂടുതൽ വെള്ളമൊന്നും എടുക്കണ്ട, കാരണം നമ്മൾ ഈ പെയിൻ്റ് തന്നെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെൻഡ് ചെയ്ത് ഇങ്ങനെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. കാരണം ഇതിൽ കൂടുതൽ വെള്ളം വന്നാൽ നിങ്ങൾ ഈ ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റില്ല. അത് വെള്ളമൊന്നുമില്ല, ആ പെയിൻറ്റിലുള്ള ആ ഒരു ഇതുണ്ടല്ലോ, ഒരു കൺസിസ്റ്റൻസി വാട്ടറിൻ്റെ, അത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആക്കി കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ബ്രഷ് ഒരു സ്മൂത്തായിട്ടുള്ള ബ്രിസിൽസ് ആണല്ലോ അതിന് വരുന്നത്, സിന്തറ്റിക് ബ്രഷ് അല്ലേ. അപ്പോൾ ആ ഒരു സ്ട്രക്ചർ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ശരിക്കും നല്ലൊരു എഫക്റ്റ് കിട്ടും. അപ്പോൾ ഞാൻ വേറൊരു ബ്രഷ് വെച്ചിട്ട് വെച്ചാൽ അതിൻ്റെ ചെറിയൊരു സൈസിലുള്ള 6 വെച്ചിട്ടാണ് ഞാനിപ്പോൾ അവിടെ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വന്നതുകൊണ്ട് തന്നെ അവിടെ ഒന്ന് ഡ്രൈ ആയി വന്നു. അപ്പോൾ അത് ഇതും വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ശരിയായി വരും. എന്നിട്ട് ഇതിലുള്ള ബ്ലാക്കും അതിലുള്ള വൈറ്റും എല്ലാം വെച്ചിട്ട് നിങ്ങളിങ്ങനെ ടാപ്പ് ചെയ്ത് ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ ടാപ്പ് ചെയ്ത് ഇങ്ങനെ കൊടുത്തിട്ടാണ് ആ മറ്റേ എഫക്റ്റ് ഞാൻ അവിടെ കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. ഇപ്പോൾ ഇങ്ങനെ ടാപ്പ് ചെയ്ത പോലെ മുകളിൽ നിന്ന് തൊട്ട് താഴേക്ക് വന്ന് ആ ഡാർക്ക് വരുന്ന സ്ഥലത്തുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതൽ വൈറ്റ് വെച്ചാൽ അവിടെ മുകളിൽ കൊടുത്തിട്ടുള്ള വൈറ്റ് താഴേക്ക് ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ബ്രഷിൽ ഫെയ്ഡായിട്ട് ഇങ്ങനെ പോയിക്കോളും. അങ്ങനെ താഴെ വരെ അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ബ്രഷിൻ്റെ കോർണർ വെച്ചിട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി, ഞാനിപ്പം ഈ സൈഡിൽ കാണിച്ച പോലെ. അപ്പോൾ ഒരുപാട് ലെങ്ത്തി ആവണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അവിടെ കുറച്ച് കട്ട് ചെയ്ത് ഒഴിവാക്കിയതാണ്. അപ്പോൾ ഈ ചെയ്ത പോലെ തന്നെ ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന പോലെ നേരത്തെ ആ വൈറ്റ് കോർണറിൽ ഇങ്ങോട്ട് താഴേക്ക് ഇങ്ങനെ ആ ബ്ലാക്കിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ അങ്ങനെ വന്നോളും. അതായത് അടിയിലുള്ള പെയിൻ്റൊന്നും ഉണങ്ങിയിട്ടൊന്നല്ല ചെയ്തത്, അങ്ങനെ ചെയ്യുമ്പോൾ രണ്ടും കൂടെ മിക്സായിട്ട് നല്ലൊരു എഫക്റ്റാണ് നമുക്ക് വരിക. പിന്നെ ഞാൻ അതിൽ കുറച്ച് ക്രിംസൺ ലൈറ്റിലേക്ക് കുറച്ച് ബ്ലൂ മിക്സ് ചെയ്തിട്ട് ഒരു ചെറിയൊരു പേർപ്പിൾ, എന്നുവെച്ചാൽ ബ്ലൂ കൂടുതൽ നിൽക്കാതെ ഒരു കുറച്ച് റെഡിലേക്ക് ഒരു പേർപ്പിൾ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ജസ്റ്റ് ഒന്ന് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് മതി, എല്ലാ സ്ഥലത്തൊന്നും കവർ ചെയ്ത് കൊടുക്കരുത്. ഇനി നമ്മൾ ഇവിടെ ഈ ഒരു കുറച്ച് ഒരു മരങ്ങൾ എന്നുവെച്ചാൽ കുറച്ച് ചെടികളൊക്കെ ഒരു ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് ചിത്രത്തിൽ കാണുന്ന ആ ഒരു രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ചില സ്ഥലത്ത് എന്നുവെച്ചാൽ അധികം തെളിഞ്ഞ് കാണണ്ട, നമുക്ക് ബാക്കിലുള്ള വ്യൂ ആയതുകൊണ്ട് തന്നെ, ഡിസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഓവറായിട്ട് തെളിഞ്ഞ് കണ്ടാൽ ചിത്രം നമുക്ക് അത്ര ഭംഗിയായിട്ട് തോന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ സാബ് ഗ്രീനും യെല്ലോയും മിക്സ് ചെയ്തിട്ടാണ്. അതിൽ യെല്ലോ കൂടുതൽ മിക്സ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് കൂടുതലായിട്ട് തെളിഞ്ഞ് കാണും. അപ്പോൾ നിങ്ങൾ സാബ് ഗ്രീനും കൂടുതലായിട്ട് ചേർക്കുമ്പോൾ അത്ര കൂടുതലായിട്ട് തെളിഞ്ഞ് കാണില്ല. അപ്പം നിങ്ങൾ ഇതാണ് അതിൻ്റെ റെഫറൻസ് ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ആ ഒരു രീതിയിലേക്ക് ആക്കി കൊണ്ടുവരാം. നിങ്ങളൊന്ന് പോസ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് കാണാം ചിത്രം. അപ്പോൾ പിന്നെ ഈ ഒരു സൈഡിൽ നിന്ന് വെച്ചാൽ കാടുകൾ ബാക്കിലുള്ള ഡാർക്ക്നെസ് നിങ്ങൾ കളയാൻ പാടില്ല. അതായത് നമ്മൾ ആ ഇടയിലൂടെ ഇങ്ങനെ കുറച്ച് ആ ബ്ലാക്ക് നേരത്തെ കൊടുത്തിട്ടതുണ്ടല്ലോ അതിങ്ങനെ കാണും വേണം. പിന്നെ നമ്മൾ ആ ഒരു പിന്നെ ഗ്രീൻ എഫക്റ്റ് അതും കാണണം.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചില സ്ഥലത്ത് മാത്രം ഞാൻ കുറച്ച് കൂടുതൽ യെല്ലോ ഉള്ള ഇത് കാണിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ ഓവറായി തോന്നുകയാണ് അതിൻ്റെ മുകളിൽ നിങ്ങൾ ആ ഗ്രീന് കൂടുതലുള്ള വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി, അപ്പോൾ അത് പോയിക്കോളും. എന്തായാലും ആ കാണുന്ന ആ ഒരു രീതിയിൽ കണ്ടാൽ മതി, അതിൽ കൂടുതലായിട്ടുള്ള കളറ് നിങ്ങൾ കൊടുക്കരുത്, അപ്പം ബോറാവും. ഇനി നമ്മളതിൻ്റെ താഴേക്ക് പിന്നെ മുകളിലേക്ക് നിങ്ങൾ ജസ്റ്റ് ആ അവിടെ മാത്രമല്ല ഞാൻ മുകളിലേക്കും കുറച്ച് ഇങ്ങനെ തൊട്ട് കൊടുത്തിട്ടുണ്ട്. അതേ കളർ വെച്ചാൽ ഗ്രീൻ കൂടുതൽ കൊടുത്തിട്ട് എന്നുവെച്ചാൽ അത് നിങ്ങൾ വെർട്ടിക്കലായിട്ട് ബ്രഷ് ഇങ്ങനെ വെച്ചിട്ട് മുകളിലേക്ക് വെച്ചാൽ മതി, കുറച്ച് മരങ്ങളെ ഒരു എഫക്റ്റ് പോയിട്ട് അങ്ങനെ വന്ന് തോന്നിക്കോളും. ഇനി ഇതിന് താഴേക്ക് നമ്മൾ ആ ഒരു പിന്നെ പൊന്തി നിൽക്കുന്ന ഒരു സ്ഥലം നമ്മൾ വരയ്ക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ചെയ്ത ബ്രഷിനേക്കാളും ചെറിയ സൈസിലുള്ള ഒരു ഫ്ലാറ്റ് ബ്രഷ് 6 ആണ് എടുത്തിട്ടുള്ളത്. 6 ആണോ 8 ആണോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല, എന്നാൽ ഞാനവിടെ എഴുതി കാണിക്കാം. എന്തായാലും ആ ബ്രഷ് വെച്ചിട്ടാണ് ഇനി താഴെ ചെയ്യുന്നത്. മുകളിലുള്ളത് ഞാൻ ഫ്ലാറ്റ് ബ്രഷിൻ്റെ 11 സൈസിലുള്ള ബ്രഷാണ് എടുത്തിരുന്നത്. അത് ലോങ് ബ്രിസിൽസ് ഉള്ള ബ്രഷാണ് എടുത്തിട്ട് ഉള്ളത്. ആ സെറ്റിലുള്ള ആൾക്കാർ അതിലുള്ള ലോങ് ബ്രിസിൽസ് ഉള്ള ബ്രഷ് എടുക്കുക. അതിൻ്റെ ഫ്ലാറ്റ് വരുന്ന ഒരു ബ്ലെൻഡർ ബ്രഷ് ഉണ്ട്, കുറച്ച് ബ്ലേഡ് പോലെ വരുന്ന, എന്നുവെച്ചാൽ അതിൻ്റെ ടിപ്പ് നല്ല ഷാർപ്പായിട്ട് വരുന്ന ഒരു ബ്രഷ് ഉണ്ട്, അതല്ല ലോങ് ബ്രിസിൽസ് വരുന്ന ബ്രഷ് വെച്ചിട്ട് ചെയ്യാം. ഇനി നമ്മൾ ഇവിടെ യെല്ലോയും ഗ്രീനും വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആദ്യം നിങ്ങൾ യെല്ലോ കൊടുത്തിട്ട് ഇങ്ങോട്ടും ഇങ്ങനെ താഴേക്ക് വന്നാൽ മതി. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഗ്രീൻ കളറും കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുത്താൽ മതി. സാപ്പ് ഗ്രീൻ, അതായത് നമ്മൾ അതിൻ്റെ സ്ട്രോക്സ് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, വെർട്ടിക്കലായിട്ടൊന്നും വരരുത്. നമ്മൾ ഹൊറിസോണ്ടലി ഇങ്ങനെ കൊടുത്തു വരുമ്പോഴേ അതൊരു എന്താ പറയുക, നമുക്കൊരു ഒരു സ്ഥലമായിട്ട് തോന്നുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് കയറ്റായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. പിന്നെ താഴേക്ക് നമ്മൾ അവിടെ ഈ റോഡിൻ്റെ അരികിലേക്ക് വരുമ്പോൾ അവിടെ കുറച്ച് ഡാർക്ക് കളർ കൊടുക്കുക. അതിന് ശേഷം ബ്ലാക്ക് കുറച്ച്, വളരെ കുറച്ച് ബ്ലാക്ക് ഇങ്ങനെ അതിൽ ചേർത്ത് യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ എന്താ പറയുക, അവിടെ ഒരു വരയായിട്ട് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അപ്പം തന്നെ അതിലേക്ക് കുറച്ച് യെല്ലോയും കൂടെ മിക്സ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്താൽ നമുക്ക് അവിടെ ഒരു വര വരച്ച പോലെ തോന്നില്ല. അതിലൊന്നും വെള്ളം പാടില്ല, ഞാൻ തീരെ വെള്ളം ചേർക്കാതെയാണ് ഇതൊക്കെ വരയ്ക്കുന്നത്. ഡീറ്റെയിൽസ് ചെയ്യുമ്പോൾ നിങ്ങൾ വെള്ളം യൂസ് ചെയ്യരുത്. ഇനി നമ്മൾ അതിൽ കുറച്ച് പിന്നെ ഞാനവിടെ കുറച്ച് യെല്ലോ ഓക്കറാണ് കൊടുത്തിട്ടുള്ളത്. യെല്ലോ ഓക്കറും കുറച്ച് ബ്ലാക്ക്, താഴേക്ക് കുറച്ച് കൂടുതൽ ഡാർക്കായിട്ട് തോന്നുന്ന പോലെ ബ്ലാക്കും കുറച്ച് യെല്ലോ ഓക്കറും കൊടുത്തിട്ട് അവിടെ അപ്പം തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഓരോ കുത്തുകൾ കൊടുത്തിട്ട പോലെ തോന്നരുത്. അതിലേക്ക് വെച്ചാൽ മുകളിൽ ഏത് പെയിൻ്റ് ആണോ കൊടുത്തിട്ടുള്ളത് അതിലേക്ക് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് യോജിപ്പിച്ചെടുത്താൽ മതി. കാരണം മുകളിൽ നമ്മൾ മഞ്ഞയാണല്ലോ കൊടുത്തത്, ആ മഞ്ഞ അതിലേക്ക് ഇങ്ങനെ യോജിപ്പിച്ചെടുക്കുമ്പോൾ ശരിയായി വന്നോളും. പിന്നെ അവിടെ നമ്മൾ എന്തിനാണ് അങ്ങനെ ആ ഒരു ആ കളർ വരുത്തുന്നതെന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഒരു ഡാർക്ക് ഷെയ്ഡ് കിട്ടാൻ വേണ്ടി, അതായത് അവിടെ ഒരു ഷാഡോ എഫക്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ ഇപ്പോഴാണല്ലോ അവിടെ ശരിക്കും ഒരു നമുക്ക് ഒരു ഒറിജിനൽ ഫീൽ വരുന്നത്, അങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ വരുന്നവരെ പോലെ ചെയ്തു നോക്കാം. സാപ്പ് ഗ്രീൻ വെച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ജസ്റ്റ് ചെറിയ ലൈൻസൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ശരിക്കും കുറച്ചും കൂടെ ഒറിജിനലായിട്ട് ഫീൽ ചെയ്യും. ഇനി റോഡ് വരയ്ക്കാനും ഞാൻ അതേ ബ്രഷ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഈ ബ്രഷിനുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ടിപ്പ് നല്ല ബ്ലേഡ് പോലെയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വെച്ചിട്ട് ഈ ഫ്ലാറ്റ് ബ്രഷ് വെച്ചിട്ട് എന്ത് ചെയ്യാനും ഈസിയാണ്. കാരണം അറ്റത്തേക്കുള്ള എഡ്ജൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് പരന്ന് തെറിച്ചിരിക്കുന്ന ബ്രിസിൽസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച റിസൾട്ട് അല്ല വരിക. അപ്പോൾ നമുക്കതിൻ്റെ ലൈൻസ് പോലെ വരയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഇത് അങ്ങനെ അല്ല, നല്ല ബ്ലേഡ് പോലെ ആയതുകൊണ്ട് തന്നെ വരയ്ക്കാൻ നല്ല ഈസിയാണ്. അപ്പോൾ നമ്മൾ റോഡ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്കും പിന്നെ വൈറ്റും ഒക്കെയാണ് ചേർക്കണേ, കുറച്ച് യെല്ലോ കളറും കൂടെ ചേർക്കുന്നുണ്ട് ഈ ഒരു ചിത്രത്തിലേക്ക് മാച്ചായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ആദ്യം ഞാൻ ബ്ലാക്ക് വെച്ചിട്ട് ഇതിലൊന്ന് ഞാൻ ആ ബ്രഷിൽ നേരത്തെ ഉള്ള വെള്ളം തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ബ്രഷ് എപ്പോഴും വാഷ് ചെയ്യണമെന്നില്ല, വലിയൊരു വ്യത്യാസം വരാത്ത കളേഴ്സൊക്കെയാണ് നമ്മളെ ഇതിലുള്ളത് ബ്രഷിലുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഒരു തുണി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് തുടച്ചെടുത്താൽ മതി ബ്രഷിലുള്ള പെയിൻറ്റ്. ഞാൻ എപ്പോഴും ഒന്ന് വാഷ് ചെയ്യില്ല, നമ്മൾ വാഷ് ചെയ്താൽ പിന്നെ ആ ബ്രഷിൽ വീണ്ടും വെള്ളം കൂടി, പിന്നെ നമ്മൾ വരയ്ക്കുമ്പോൾ അത്ര വിചാരിച്ചൊരു എഫക്റ്റ് വരണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും വാഷ് ചെയ്യില്ല. ചിലപ്പോൾ ഇങ്ങനെയുള്ള നമുക്ക് അധികം ഒരു ബുദ്ധിമുട്ടില്ലാത്ത കളേഴ്സൊക്കെയാണ് ബ്രഷിലുള്ളതെന്നുണ്ടെങ്കിൽ ഒന്ന് തുടച്ചെടുക്കാം. ഇനി നമ്മളതിലേക്ക് വൈറ്റ് കൊടുത്തിട്ട് ചേർത്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാണ്. എന്നിട്ട് കുറച്ച് അൾട്രാമറൈൻ ബ്ലൂവും കൂടെ ഞാൻ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അത് ആ മൂന്ന് കളറും കൂടെ ആയിട്ട് വെച്ചാൽ നമ്മൾ മൂന്ന് കളറും ഇടയിലൂടെ നിങ്ങളെ ഇങ്ങനെ തെളിഞ്ഞിട്ട് കാണണം. അതായത് കുറച്ച് ബ്ലാക്ക്, കുറച്ച് വൈറ്റ്
വെച്ച് വരണം എന്നില്ല. വൈറ്റിൻ്റെ വേറെ ഷെയ്ഡായിട്ടാണ് ഞാനിപ്പോൾ ഈ ബ്ലൂം കൂടെയിലേക്ക് ചേർത്തത്. ഈ ബ്ലാക്കും ഈ പറഞ്ഞ ഒരു ബ്ലൂവിൻ്റെ ഷെയ്ഡും കൂടെ അവിടെ ഇവിടെയൊക്കെ ഇട്ട് കാണുന്ന പോലെ വേണം നമുക്ക് റോഡ് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മളെ ഈ ചിത്രത്തിൻ്റെ താഴ്ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ കുറച്ച് ഡാർക്കായിട്ടാണ് കാണേണ്ടത്, കാരണം അവിടെ മരം വരുന്നുണ്ട്. മരങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് തണലുള്ള ഭാഗമായതുകൊണ്ട് ഈ ഭാഗത്തേക്ക് ബ്ലാക്ക് തന്നെ നിലനിർത്താം. എന്നിട്ട് മുകളിലേക്ക് പോകും തോറും വൈറ്റ് കാണുന്ന പോലെ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫ്ലാറ്റ് ബ്രഷ് തന്നെ എടുക്കുക, എന്നാലേ നിങ്ങൾക്ക് ഇങ്ങനെ ലൈൻസാക്കി ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ വലിച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെ നിങ്ങൾ ഈ പെയിൻ്റ് ഉണങ്ങിപ്പോകുന്നതിൻ്റെ മുന്നേ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാവും പെയിൻ്റ് ഉണങ്ങിപ്പോയാൽ. അതേപോലെ വെള്ളം ചേർക്കും വേണ്ട, വെള്ളമൊന്നും ഇല്ലാതെയാണ് ഞാനിത് ചെയ്യണത്. ആ പെയിൻറ്റിലുള്ള ഓൾറെഡി അതിൽ വന്നിട്ടുള്ള കൺസിസ്റ്റൻസി അത് മതി. ഈ ബുക്ക് 180 GSM ആണ് മെനോര. ഇത് A5 ആണ് സൈസ്. A4 ഉണ്ട് എൻ്റെ കയ്യിൽ, പക്ഷേ നമ്മളെ ഈ ഒരു വീഡിയോ കാണിക്കാൻ ഇതിൽ കാണാൻ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ A5-ലുള്ള ബുക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അക്രിലിക് പേപ്പറിലാണ് സാധാരണ വരച്ച് കാണിക്കാറുള്ളത്, പിന്നെ ക്യാൻവാസ് ഷീറ്റിലും. അക്രിലിക് പേപ്പർ ഞാൻ യൂസ് ചെയ്യുന്നത് 400 GSM ആണ്, ഇത് 180 GSM ഉള്ളൂ. എന്നിട്ടും എനിക്ക് എന്താ പറയുക, അങ്ങനെ ഒരു കട്ടില്ല എന്നുള്ളൊരു പ്രശ്നം തോന്നിയിട്ടില്ല. വരയ്ക്കുമ്പോൾ അത് ഇങ്ങനെ പൊന്തി വരിക, അങ്ങനെ യാതൊരു പ്രശ്നവും എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. നല്ല സാറ്റിസ്ഫൈഡാണ് ഞാൻ ഈ ബുക്കുമായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് തോന്നിയത്. നിങ്ങൾക്ക് എന്താ പറയുക, അധികം ഇതിൽ 50 ഷീറ്റ്സ് ഉണ്ട്, അതായത് 100 pages. അപ്പോൾ നമുക്ക് എന്താ പറയുക, ചീപ്പായിട്ട് അവൈലബിൾ ആയിട്ടുള്ളൊരു സാധനമാണല്ലോ. അക്രിലിക് പേപ്പർ വാങ്ങുമ്പോൾ 400 GSM 9+3 ഒരു 12 ഷീറ്റൊക്കെയാണ് നമ്മൾ ഒരു 300 something, അതായത് 400 മുകളിലേക്ക് പ്രൈസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും വരയ്ക്കുക എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് അതിലില്ല. ചില കുറച്ച് പ്രൈസ് കൂടുതലായതുകൊണ്ട് തന്നെ വരയ്ക്കാൻ നമുക്ക് മടി തോന്നും. കൂടുതൽ വില കൊടുത്ത് വാങ്ങിയിട്ട് അതിൽ എപ്പോഴും വരയ്ക്കാൻ നമുക്ക് തോന്നണം എന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ബുക്കിൽ 50 ഷീറ്റ് ഉണ്ട്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും വരച്ച് നോക്കാം. പിന്നെ ഇതിന് 399 ആണ് പ്ലസ് 40 ഡെലിവറി ചാർജാണ് ഞാൻ വാങ്ങിയപ്പോൾ ഉണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ A4 ഓഫർ ഉണ്ടായിരുന്നു വാങ്ങിയപ്പം. ആമസോണിൽ നോക്കിയാൽ കാണാം, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. എന്താ നന്നായിട്ട് നമുക്കെപ്പോഴും വരയ്ക്കാനും സൗകര്യമുള്ള ഒരു എന്താ പറയുക, വില കുറഞ്ഞിട്ടുള്ള നല്ലൊരു ബുക്ക്, അങ്ങനെ തന്നെ പറയാം. ഇപ്പം ഞാൻ ഈ ഇപ്പം ചെയ്യുന്നത് ഒരു ഫാൻ ബ്രഷ് വെച്ചിട്ടാണ്. ഇത് സിന്തറ്റിക് ഹെയറാണ്, പക്ഷേ ഒരു നാച്ചുറൽ ഹെയറിൻ്റെ പോലെ കുറച്ചൊരു കട്ടിയുള്ള ടൈപ്പ് ബ്രിസിൽസാണ് ഇതിന് വരുന്നത്. അതൊരു ഗഡ്സിനൊക്കെ പോലെ, അതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യണത്. നമുക്ക് ഈ സിന്തറ്റിക് ഹെയർ പിന്നെ എന്താ പറയുക, സോഫ്റ്റ് ബ്രിസിൽസ് അല്ല ഈ ബ്രഷിനുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ അധികവും മരത്തിൻ്റെ ലീവ്സൊക്കെ ചെയ്യാറുള്ളത്. എന്നുവെച്ചാൽ ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല സ്ട്രോക്സ് കിട്ടും. ചെറിയൊരു ബ്രഷാണ്, അപ്പം അതിനെ കൊണ്ടാവുമ്പോൾ അതിൻ്റെ അറ്റം നമ്മളിങ്ങനെ ചെരിച്ച് പിടിച്ചൊക്കെ വലിക്കുമ്പോൾ ഒരു ലൈനായിട്ട് വരില്ല, കുറച്ച് ഒരു ബ്ലെൻഡായിട്ട് വരുന്ന പോലെ ഒരു എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വീതിയുള്ള ഫ്ലാറ്റ് ബ്രഷ് ചെരിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. നമ്മൾ ചെറിയ ഫ്ലാറ്റ് ബ്രഷ് കൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ ബ്ലേഡ് പോലെയുള്ള ഫ്ലാറ്റ് ബ്രഷ് ആകുമ്പോൾ ലൈൻസായിട്ട് കാണുമ്പോൾ നമുക്ക് കുറച്ചൊന്ന് ബ്ലെൻഡായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. പിന്നെ നമ്മൾ കൂടുതലായിട്ട് ഡാർക്കായിട്ട് നല്ല ബ്രൈറ്റായിട്ട് വൈറ്റ് വന്ന് പോയ സ്ഥലത്ത് നമ്മൾ അതിൻ്റെ ലൈറ്റ് ഷെയ്ഡ് എന്ന് വെച്ചാൽ കുറച്ച് ബ്ലാക്ക് ചേർത്തിട്ട് അവിടെ ഒന്ന് ശരിയാക്കി എടുത്താൽ മതി റോഡിൽ കൊടുക്കുമ്പോൾ. ഈ റോഡൊക്കെ നമ്മൾ കാണുമ്പോൾ ഈസി ആയിട്ട് തോന്നുമെങ്കിലും നമ്മൾ കുറേ പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോളേ നമ്മൾ വിചാരിച്ച റിസൾട്ട് വരുള്ളൂ. ഇതിലൊന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നിങ്ങൾ റോഡ് വരയ്ക്കുമ്പോൾ, ഈ റോഡ് നമ്മൾ വരയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളൊരു ചിത്രം കാണുമ്പോൾ ആദ്യം സ്കെച്ച് ചെയ്യണം. ഞാൻ സ്കെച്ച് ചെയ്ത് കാണിച്ചിരുന്നു ഫസ്റ്റ് തന്നെ. സ്കെച്ച് ചെയ്തിട്ട് ആ പ്രൊപ്പോഷൻ നിങ്ങൾ കറക്റ്റായിട്ട് വരച്ച് വെക്കണം, അല്ലെങ്കിൽ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിത്രത്തിനൊരു ഭംഗി ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കണം. എന്നുവെച്ചാൽ എങ്ങനെയാണോ ഈ ചിത്രത്തിൽ വന്നിട്ടുള്ളത് അതേപോലെ തന്നെ സ്കെച്ച് ചെയ്ത് വെക്കണം. പിന്നെ
നിങ്ങൾ വരയ്ക്കുമ്പോൾ ഈ റോഡിൻ്റെ ഉള്ളിലൂടെ വരുന്ന ലൈൻസൊക്കെ ഉണ്ടല്ലോ നമ്മൾ കൊടുക്കണേ, അത് ആ റോഡ് എങ്ങനെയാണോ പോണത് അതിന് ആ അതിനനുസരിച്ചിട്ട് തന്നെ നിങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനെ എന്താ പറയുക, ഇവിടെ വീതിയിലും അവിടെ മെലിഞ്ഞിട്ടും വരുന്ന റോഡാണല്ലോ, അപ്പോൾ അതിൽ നമ്മൾ ഒരു ഹൊറിസോണ്ടലി ഇങ്ങനെ കുറേ ലൈൻസ് ഇങ്ങനെ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ശരിയാവണമെന്നില്ല, കാണുമ്പോൾ നമുക്ക് ഈ ഒരു എഫക്റ്റ് എല്ലാം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതിൽ വരുന്ന ലൈൻസൊക്കെ അതേപോലെ തന്നെ വളഞ്ഞിട്ടും ഒക്കെ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിലൊക്കെയാണ് നമ്മളെ ചിത്രത്തിൻ്റെ ഭംഗിയിരിക്കുന്നത്. ഇനി നമ്മൾ ആ റോഡിൻ്റെ സൈഡ് കൊടുക്കാൻ വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യെല്ലോ ഓക്കറാണ് കൊടുത്തിട്ടുള്ളത്. യെല്ലോ ഓക്കർ എടുത്തിട്ട് ടച്ച് ചെയ്ത് അവിടെ കൊടുത്തു. പിന്നെ എൻ്റെ ബ്രഷിൽ ഓൾറെഡി ബ്ലാക്ക് ഉണ്ടായിരുന്നു, അതും കൂടെ മിക്സായിട്ട് വന്നതുകൊണ്ടാണ് അങ്ങനെ ആ ഒരു കളറ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് നല്ല ഒരു നല്ലൊരു കളറ് നമുക്ക് കിട്ടും ഇവിടെ, അതിൽ ബ്ലാക്കും കൂടെ മിക്സായി വന്നതുകൊണ്ട് തന്നെ. പിന്നെ ഞാൻ ആ നമ്മളെ അതെന്താ പറയുക, ആ റോഡിൻ്റെ സൈഡും പിന്നെ ആ ഒരു അപ്പുറത്തുള്ള സ്ഥലവും കൂടെ ശരിയായി വരാൻ വേണ്ടിയിട്ട് ആ എന്താ പറയുക ജംഗ്ഷൻ ഉണ്ടല്ലോ ജോയിൻ്റ് ആയിട്ട് വരുന്നത്, അവിടെ കുറച്ചും കൂടെ ബ്ലാക്കാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്ത് നമുക്ക് ഇവിടെ ഒരു പൊന്തി നിൽക്കുന്ന സ്ഥലമുണ്ട്, അവിടെ ഇതേപോലെ യെല്ലോ കളറും അടിയിലേക്ക് ബ്ലാക്കും കൂടെ ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ പിന്നെ റോഡിൻ്റെ സൈഡിലുള്ള സ്ഥലത്തൊക്കെ കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ യെല്ലോ കളറിലേക്ക് വൈറ്റ് മിക്സ് ചെയ്തു. വൈറ്റ് കുറച്ച് കൂടുതലുണ്ടെങ്കിൽ ആ അടിയിലുള്ള ഇതിൻ്റെ മുകളിൽ നമ്മൾ കൊടുത്താലേ കാണുള്ളൂ, കാരണം അടിയിൽ യെല്ലോ കളർ ഓൾറെഡി കൊടുത്തത് യെല്ലോ കളർ ആണല്ലോ. അപ്പോൾ ആ യെല്ലോ കളർ അതേപോലെ തന്നെ കൊടുത്താൽ അവിടെ കാണില്ല, അതുകൊണ്ട് നിങ്ങൾ അതിലേക്ക് കുറച്ച് വൈറ്റ് കൂടുതൽ മിക്സ് ചെയ്യാം. ഞാൻ ഫാൻ ബ്രഷാണ് അതിന് എടുത്തിട്ടുള്ളത്, നാച്ചുറൽ ഹെയറിൻ്റെ ഫാൻ ബ്രഷാണ് യൂസ് ചെയ്തത്. അതാവുമ്പോൾ അതിൻ്റെ ടിപ്പൊക്കെ ഇങ്ങനെ കുറച്ച് സ്പ്രെഡായി നിൽക്കും, അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ ഈവണായിട്ട് വരാതെ അവിടെയും ഇവിടെയൊക്കെ ഇട്ടാൽ കുത്തുകൾ വരാം, അപ്പോൾ കുറച്ചും കൂടെ നല്ല റിസൾട്ട് കിട്ടും. പിന്നെ ഇപ്പുറത്തും നിങ്ങൾ അതേപോലെ ആ സ്ഥലത്ത് നിങ്ങൾ കൊടുക്കുമ്പോൾ ആദ്യം അടിയിലുള്ളത് ഡ്രൈ ആയതിനു ശേഷം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ബ്ലാക്ക് ഇട്ട് മിക്സായിട്ട് വരും. എന്നിട്ട് നമ്മൾ ഇത് വളരെ കുറഞ്ഞ വലിയ പേപ്പർ ആയതുകൊണ്ട് വെച്ചാൽ സൈസ് വളരെ ചെറുതാണല്ലോ, A5 സൈസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലെ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം, അല്ലെങ്കിൽ പെട്ടെന്ന് വലിയ വലിയ സൈസായിട്ട് വരും. നമ്മൾ ഈ ചെറിയ പേപ്പറിലായതുകൊണ്ട് തന്നെ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ നമ്മളടുത്ത് എത്ര ചെറിയ ബ്രഷാണെങ്കിലും അതിൽ കൊടുക്കുമ്പോൾ ചെയ്ത് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളങ്ങനെ ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ആ ഫാൻ ബ്രഷ് വെച്ച് ചെയ്തപ്പോൾ തന്നെ അവിടെ ഒരു വര പോലെ വന്നുപോയി കുറച്ച്, അപ്പോൾ അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യാതെ കാണിച്ചതാണ് എങ്ങനെയാണ് നമ്മൾ ശരിയാക്കി എടുക്കുക എന്നുള്ളത്. അപ്പോൾ ഡീറ്റെയിൽ ബ്രഷ് വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ ആദ്യം അടിയിലുണ്ടായിരുന്ന കളർ തന്നെ നമ്മളൊന്നും കൂടെ കൊടുക്കും, അതായത് ബ്ലാക്ക് അതിൻ്റെ ഇടയിലൊക്കെ തൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആ വര പോലെയുള്ളത് മാറ്റിയെടുക്കാൻ പറ്റും. എന്നിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ പിന്നെ വീണ്ടും നമുക്ക് നല്ല വൈറ്റ് കളറൊക്കെ കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല അത് എഫക്റ്റ് ഉള്ള പോലെ തോന്നും. അതായത് ഡീറ്റെയിൽസ് കൂടുതലായിട്ട് കൊടുക്കും, ശ്രദ്ധിച്ച് ചെയ്യുക, എന്തായാലും ചെറിയ ബ്രഷ് വെച്ചിട്ട് തന്നെ ചെയ്യാം. ഇനി ഞാൻ ഡീറ്റെയിൽ ബ്രഷാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ സൈഡിലേക്ക് വരുമ്പോൾ കുറച്ച് ഡാർക്കായിട്ട് തന്നെ നിർത്തിയാൽ മതി, കാരണം ഈ ഭാഗത്തേക്ക് കുറച്ച് തണലാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇനി നമ്മൾ അവിടെ ആ ബാക്കിൽ ആ ഡിസ്റ്റൻ്റ് ആയിട്ട് കാണുന്ന സ്ഥലത്ത് നമ്മൾ കുറച്ച് മരങ്ങൾ വരയ്ക്കുകയാണ്. ഒരു വൈറ്റ് കളറ് മുകളിലേക്ക് വരുമ്പോൾ കുറച്ച് വൈറ്റായിട്ട് വരുന്ന മരങ്ങളാണ് ആ റെഫറൻസിൽ കാണുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ വൈറ്റ് കൊടുക്കാതെ ഞാനൊരു ബ്ലാക്ക് അണ്ടർ പെയിൻറ്റിങ് കൊടുത്തതിൻ്റെ ശേഷം മാത്രമാണ് അതിൻ്റെ മുകളിൽ വൈറ്റ് കൊടുക്കണം. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ തെളിഞ്ഞിട്ട് കാണുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ലൈനായിട്ട് വരയ്ക്കായതുകൊണ്ട് തന്നെ നമ്മൾ പെയിൻറ്റ് വെള്ളം ചേർക്കാതെ വരയ്ക്കുമ്പോൾ മൂവ് ആവാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട്
കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇങ്ങനെ വരയ്ക്കുമ്പോഴേ മൂവായിട്ട് വരുള്ളൂ. പിന്നെ ക്യാൻവാസ് ഷീറ്റിലൊക്കെ വരയ്ക്കുമ്പോൾ നമുക്ക് പേപ്പറിൽ വരയ്ക്കുന്ന അത്ര തന്നെ ഒരു സ്മൂത്തായിട്ട് മൂവ് ആവില്ല പെയിൻറ്റ്. അപ്പോൾ ക്യാൻവാസ് ഷീറ്റിൽ നമ്മൾ ഇങ്ങനെ വെള്ളം ചേർത്തിട്ട് വരയ്ക്കുമ്പോൾ അടിയിലേക്ക് ഇങ്ങനെ തെളിഞ്ഞ് കാണും പേപ്പർ, ഒരു അതിൻ്റെ ആ കുത്തുണ്ടല്ലോ സ്ട്രക്ചർ അത് ശരിക്കും കാണും. പേപ്പർ ആകുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരില്ല. അപ്പം നമ്മൾ ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് വരയ്ക്കുന്നത്. ഓവറല്ല, നമ്മൾ ബ്രഷ് മൂവ് ആവണമെന്ന് വെച്ചാൽ പേപ്പർ ആയതുകൊണ്ട് സ്മൂത്തായിട്ട് മൂവ് ആവുമല്ലോ, ആ മൂവ് ആവുന്ന രീതിയിൽ. ഇത് ഡീറ്റെയിൽ ബ്രഷ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. കാരണം ഇത് ചെറിയ പേപ്പറാണ് വെച്ചാൽ A5 സൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ വളരെ ചെറുതല്ലേ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ബ്രഷൊക്കെ മതി ഇതിലേക്ക്. നിങ്ങൾ കുറച്ചും കൂടെ വലിയ പേപ്പറിലാണ് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള സൈസുള്ള ബ്രഷ് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ കുറച്ച് അടിയിലേക്ക് കുറച്ച് തടി കൂടുതലും മുകളിലേക്ക് നല്ല തിന്നായിട്ട് വരച്ചിട്ട് കൊണ്ടുപോകുക. മുകളിൽ നിന്ന് താഴേക്കാണ് ഞാൻ വരച്ചിട്ടുള്ളത്, എനിക്കതാണ് സൗകര്യം. അപ്പോൾ അങ്ങനെ വരയ്ക്കുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക. ഞാൻ വളരെ പതുക്കെ തൊട്ടിട്ടാണ് താഴേക്ക് വലിച്ചത്. അവിടെ ആദ്യം തന്നെ പോയിട്ട് നന്നായിട്ട് പ്രഷർ കൊടുത്തിട്ട് ബ്രഷ് അമർത്തി വെച്ചിട്ട് വരച്ചാൽ വലിയ വലിയ ലൈൻസ് വരും. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക. പിന്നെ ഇതിൽ വരുന്ന ചെറിയ ചെറിയ കൊമ്പുകളും ചില്ലകളൊക്കെ കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യാം. ബ്രഷ് തൊട്ടില്ല, അതായത് പേപ്പറിൽ വളരെ പതുക്കെ നമ്മൾ ടച്ച് ചെയ്യാൻ പാടുള്ളൂ. എന്നുവെച്ചാൽ കയ്യിൽ ബ്രഷ് ഉണ്ടോ എന്ന് പോലും തോന്നാത്ത രീതിയിൽ അത്രയും പ്രഷർ കുറച്ചിട്ടാണ് ഞാൻ വരച്ചിട്ടുള്ളത്. അല്ല എന്നുണ്ടെങ്കിൽ വലിയ വലിയ ലൈൻസ് വരും. ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് ചില്ലകൾ വരയ്ക്കുക എന്നുള്ളത്. അത് അറ്റത്തുനിന്ന് ഇങ്ങോട്ട് വരയ്ക്കാതെ മരത്തിൻ്റെ കൊമ്പിന്ന് വരച്ചിട്ട് അറ്റത്തേക്ക് പോവുക, അതായിരിക്കും നല്ലത്. ഇനി അതിൽ ഞാൻ കുറച്ച് ഗ്രീനും കുറച്ച് യെല്ലോ കളറും കൂടെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ അത് ഉണങ്ങിയതിൻ്റെ ശേഷം ഒരു കളർ കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ബാക്കിലുള്ള കളറും ഇതും ഒന്നായതുകൊണ്ട് ശരിക്കും തെളിഞ്ഞ് കാണുന്നില്ല. എന്നാലും ഞാൻ കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ എനിക്ക് വൈറ്റ് കൊടുക്കണം. അപ്പോൾ എന്താ പറയുക, രണ്ടും മൂന്നും കോട്ടൊക്കെ ഉണ്ടാകുമ്പോഴേ നമ്മളെ ചിത്രം അങ്ങോട്ട് തെളിഞ്ഞ് കാണുള്ളൂ. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് കൊടുത്തതാണ്. ഇനി ഫസ്റ്റ് തന്നെ നമ്മളതിൽ വൈറ്റ് കൊണ്ട് കൊടുത്താൽ ഈ ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന റിസൾട്ട് അത്ര നന്നാവണമെന്നില്ല. ഇനി വൈറ്റ് കൊടുക്കുകയാണ്. വൈറ്റ് കൊടുക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ ഒരു ഭാഗത്ത് ഒരു സൈഡിൽ കുറച്ച് കൂടുതലുള്ള പോലെ തോന്നിക്കുന്ന രീതിയിൽ വേണം കൊടുക്കാൻ. എന്നിട്ട് അതിലേക്ക് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് ചേർക്കുക. കൂടുതൽ വെള്ളം ഉണ്ടാവാതിരിക്കാൻ നോക്കുക ഇപ്പം, കാരണം നമുക്കിത് വലിയ എന്തോ ലൈൻസാക്കിയിട്ട് മൂവ് ആക്കാനുള്ളതൊന്നുമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ വെള്ളവും വേണ്ട, കൂടുതൽ പെയിൻറ്റും വേണ്ട. ഓവറായിട്ട് വന്നാൽ പിന്നെ അവിടെ വെച്ചിട്ട് നമ്മൾ എന്താ ചെറിയ ലൈൻസ് ആയതുകൊണ്ട് തന്നെ അവിടെ ഒന്നും ചെയ്യാൻ പറ്റാതാവും. കൂടുതൽ പെയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ ഡീറ്റെയിൽസൊക്കെ കൊടുക്കുമ്പോൾ എപ്പോഴും ഡീറ്റെയിൽ ബ്രഷിൽ നിങ്ങൾ പെയിൻറ് എടുക്കുമ്പോൾ ആ പെയിൻറ് എടുത്തിട്ട് ഒന്ന് പാലറ്റിലൊന്ന് ടച്ച് ചെയ്തതിൻ്റെ ശേഷം മാത്രം ഇതിലേക്ക് പേപ്പറിലേക്ക് പെയിൻറ് കൊടുക്കുക, അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഓവറായിട്ട് വരും. ഇനി ഞാനതിൻ്റെ ചില്ല കൊമ്പുകൾ വരയ്ക്കുകയാണ്. കൊമ്പുകൾ വരയ്ക്കുമ്പോൾ ഞാനിപ്പോൾ ആ താഴെയുള്ള ആ തടിക്ക് ട്രങ്കിന് ഡീറ്റെയിൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തല്ലോ പെയിൻറ്റ്. അതിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ പെയിൻറ് എടുത്തിട്ടാണ് ഞാൻ ഈ സോറി വെള്ളം എടുത്തിട്ടാണ് ഈ ലൈൻസ് വരയ്ക്കുന്നത്, കാരണം മൂവ് ആവാൻ വേണ്ടിയിട്ട്. ഞാൻ ആ വരയ്ക്കുന്നത് നിങ്ങൾ നോക്കുക. ഞാനത് വളരെ എന്താ പറയുക, ആ പേപ്പറിലേക്ക് ടച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് വെച്ചാൽ ഒരു ആ ലൈന് വരയ്ക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യുന്നത്, കാരണം അത്രയും തിന്നായി വരാൻ വേണ്ടിയിട്ട്. അങ്ങനെയല്ല ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയ വലിയ ലൈൻസ് വരും, ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു ഞരമ്പുകൾ വരണ പോലെ വന്നാൽ മതി നമുക്കവിടെ. അതിൻ്റെ ടിപ്പ് മാത്രം ടച്ച് ചെയ്യുന്ന രീതിയിൽ വരച്ചാൽ മതി. പിന്നെ എല്ലെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതലായിട്ടുള്ള ചില്ലകളൊക്കെ എക്സ്ട്രാ നിങ്ങൾ ചേർത്ത് കൊടുക്കുക. പിന്നെ മരത്തിൻ്റെ ഷേപ്പും അതിൻ്റെ ഇതൊന്നും ആകൃതിയൊന്നും ഞാൻ വരച്ച പോലെ തന്നെ വരയ്ക്കണം എന്നില്ല. നമുക്ക് ഒരു ഐഡിയ കിട്ടിയാൽ മതി എങ്ങനെ ചെയ്യണമെന്നും മനസ്സിലാക്കി വെക്കുക. ബാക്കി നമ്മൾ ഐഡിയ പോലെ ചെയ്യാം. കാരണം ഓരോന്നും അതിൽ റെഫറൻസിലുള്ള പോലെ തന്നെ വരയ്ക്കാനിരുന്നാൽ നമുക്ക് ഒരുപാട് ടൈം എടുക്കും. പിന്നെ അത് നോക്കി അതേപോലെ വരയ്ക്കുമ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ശരിയാവില്ല, നമ്മളെ കൈയിൻ്റെ ബാലൻസൊക്കെ തെറ്റിപ്പോവും, ഫ്ലോ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമുക്ക് എങ്ങനെ ചെയ്യണത് എന്നൊക്കെയുള്ള നോക്കി മനസ്സിലാക്കിയിട്ട് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് വെച്ചാൽ അതിൻ്റെ പൊസിഷൻ നോക്കി വെക്കുക. ഓരോ മരങ്ങളും അതായത് ഒന്ന് ഇങ്ങോട്ട് ചെരിഞ്ഞിട്ടും ഒന്ന് അങ്ങോട്ട് ചെരിഞ്ഞിട്ടും എല്ലാം കുത്തനെ ഇങ്ങനെ പോകരുത്. അപ്പോൾ നമുക്കത് ഒരു ആർട്ടിഫിഷ്യലായിട്ട് തോന്നും. അപ്പോൾ ഒരു മരം ഇങ്ങോട്ട് ചെരിഞ്ഞ് ഒരു മരം അങ്ങോട്ട് ചെരിഞ്ഞൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ ഒറിജിനാലിറ്റി ഉണ്ടാവും. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. ബാക്കി ചില്ലകളൊക്കെ വരയ്ക്കണം നിങ്ങളെ ഇഷ്ടത്തിന്, പൊസിഷനൊക്കെ നിങ്ങൾക്ക് മാറ്റി കൊടുക്കാൻ പറ്റും. ഇനി നമ്മൾ അതിന് ഒരു ഇത് കൊടുക്കുക, ഫെൻസ് കൊടുക്കുകയാണ്.
അതും ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് ലൈറ്റാക്കിയിട്ട് എടുത്ത് കാരണം മൂവാകാൻ വേണ്ടിയിട്ട് ചെയ്തത്. അതിൻ്റെ മുകളിൽ ഞാൻ പിന്നെ വീണ്ടും അത് ഉണങ്ങിയതിൻ്റെ ശേഷം കുറച്ച് കട്ടിയിലാക്കി കൊടുക്കുന്നുണ്ട്. ഇതിൽ കാണിച്ചിട്ടില്ലെങ്കിലും നിങ്ങളങ്ങനെ ചെയ്യുക, കാരണം എന്നാലേ അത് തെളിഞ്ഞിട്ട് കുറച്ച് കറുത്ത കളറിൽ കാണുള്ളൂ. ഞാനിതിൻ്റെ റെഫറൻസ് സൈഡിൽ കൊടുക്കാം, അപ്പോൾ നിങ്ങൾക്ക് അത് ചിത്രം നോക്കിയിട്ട് വരയ്ക്കുന്ന ഒരു സുഖം വേറെ തന്നെയാണല്ലോ. വീഡിയോയിൽ കാണുന്നതിനേക്കാൾ ഇപ്പോൾ പല പ്രാവശ്യമായിട്ട് റെഫറൻസ് അവിടെ ഇവിടെയൊക്കെ ഞാൻ കൊടുത്തിടാം. ഇതൊക്കെ ഡീറ്റെയിൽ ബ്രഷ് വെച്ചിട്ടാണ് ഞാൻ എല്ലാം വരച്ചിട്ടുള്ളത്. അതിൻ്റെ ആ ഒരു മരം ഇതുണ്ടല്ലോ, വടി നിങ്ങൾ വരയ്ക്കുമ്പോൾ എല്ലാം ഇങ്ങനെ ഒരു വര വരച്ച പോലെ ഇങ്ങനെ വരച്ച് വെക്കരുത്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് നമ്മളെ ചിത്രം ഒരു ഒറിജിനാലിറ്റി ഉണ്ടാവില്ല. ഒന്ന് ഇങ്ങോട്ട് വളഞ്ഞ് ഒന്ന് അങ്ങോട്ട് വളഞ്ഞിട്ടൊക്കെ നിൽക്കുമ്പോൾ നമുക്കൊരു ഒറിജിനൽ ആയിട്ട് തോന്നും. അത് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക എന്നുവെച്ചാൽ അതിൻ്റെ അത് കുറച്ച് വളച്ചിട്ടും ചിരിച്ചിട്ടൊക്കെയാണ് ഞാൻ എല്ലാം വരച്ചിട്ടുള്ളത്. മുകളിലുള്ളത് എന്താ വെർട്ടിക്കലായാലും ഒറിസോണ്ടലായാലും ഉള്ള വരകളൊക്കെ ശ്രദ്ധിച്ച് ചെയ്യാം. പിന്നെ അതിൻ്റെ താഴെ ഞാൻ കുറച്ചും കൂടെ ഒന്ന് ഡാർക്കായിട്ട് ഫീൽ, എന്നുവെച്ചാൽ നമ്മൾ ലാസ്റ്റ് വരച്ച ആ ഒരു വര ഉണ്ടല്ലോ താഴെ ഒറിസോണ്ടലി വരച്ച ഒറിസോണ്ടലി അല്ല അങ്ങനെ വളഞ്ഞു വന്ന അത് നിങ്ങൾ വരച്ച് കഴിയുമ്പോൾ നമുക്ക് അവിടെ എന്തോ ഒരു വര നിൽക്കുന്ന പോലെ ഒരു ഫീല് വരണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് അടിഭാഗം ഒന്ന് അങ്ങനെ ആക്കിയെടുത്തതാണ്. ഇനി ഇത് ഉണങ്ങിയതിന് ശേഷം മാത്രം കുറച്ച് വൈറ്റ് എടുത്തിട്ട് അതിൻ്റെ മുകളിലൊക്കെ ഒരു തിളക്കം ഒരു റിഫ്ലക്ഷൻ, അപ്പോൾ ഒന്നും കൂടെ ഒറിജിനലായി. എല്ലാ സ്ഥലത്തും ഫുള്ള് ഫില്ല് ചെയ്യണ്ട, കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഈ ഒരു ലെഫ്റ്റ് കോർണറിൽ കുറച്ച് മരങ്ങൾ വരയ്ക്കാനുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് ഡാർക്കായിട്ടുള്ള മരങ്ങളാണ് വരുന്നത്. അപ്പോൾ അവിടെ ആ ഒരു വൈറ്റിൻ്റെ അതിനാണ് നമ്മളവിടെ കുറച്ച് വൈറ്റ് കൊടുത്തിട്ട്, കാരണം ദൂരേക്ക് നോക്കുമ്പോൾ ഒരു എന്തോ ഒരു ഫെയ്ഡായ ഒരു പോലെ തോന്നാൻ വേണ്ടിയിട്ട് ആ ഭാഗത്ത് നമ്മൾ കുറച്ച് വൈറ്റ് അവിടെ നിർത്തിയത്. അതുകൊണ്ടാണ് ഈ ഭാഗത്താണ് കുറച്ച് ഡാർക്കായിട്ട് വരുന്നത്. അപ്പോൾ അവിടെ ആകാശം അതിൻ്റെ ഉള്ളിൽ കൂടെ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ വൈറ്റ് നിങ്ങൾ ആദ്യം തന്നെ കൊടുത്തിടണം. എന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ബ്ലാക്ക് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. കൂടുതലായിട്ട് കവർ ചെയ്ത് കൊടുക്കരുത്. നമ്മൾ എവിടെയൊക്കെയാണോ മരങ്ങളെ കൊമ്പുകളും മരമൊക്കെ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഭാഗത്ത് മാത്രം കൊടുത്താൽ മതി. ഇനി നമ്മൾ താഴെ ഇത് ഫാൻ ബ്രഷാണ് യൂസ് ചെയ്തിട്ടുള്ളത്. താഴെ വെള്ളമൊന്നും യൂസ് ചെയ്യണില്ല കേട്ടോ, നേരെ പെയിൻറ്റിൽ കുത്തിയിട്ട് അവിടെ ഇങ്ങനെ കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് പാലറ്റിൽ ടച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ബിസിൽസിൽ നന്നായിട്ട് സ്പ്രെഡായിട്ട് വന്നോളും. ഇനി താഴെ ഇവിടെ ഈ ഭാഗത്തും കുറച്ച് ചെടികൾ ഡാർക്കായിട്ട് നിൽക്കണ പോലെ ഉണ്ട്. അതുകൊണ്ട് അവിടെ ഞാൻ കുറച്ച് കൊടുത്തിട്ടുണ്ട്. അവിടെയും കുറച്ച്, അതുകൊണ്ട് തന്നെ വൈറ്റ് കൊടുക്കണം. എന്നാലും നമ്മൾ ആ ബ്ലാക്ക് കൊടുക്കണം ഇങ്ങോട്ട് കാണുള്ളൂ. അപ്പോൾ അവിടെ വൈറ്റ് കുറവാന്ന് തോന്നിയോണ്ടാണ് ഞാൻ വീണ്ടും വൈറ്റ് കൊടുത്തത്. അപ്പോൾ അവിടെ കുത്തുകൾ പോലെ തോന്നിയോണ്ട് കൈ കൊണ്ടൊന്ന് ശരിയാക്കി കൊടുത്തു. ഇനി നമുക്ക് അവിടെ മരങ്ങൾ വരയ്ക്കാനുണ്ട്. അതിന് ബ്ലാക്ക് മാത്രം യൂസ് ചെയ്താൽ മതി, കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോഴാണ് കാഴ്ചല്ലേ, ഡാർക്കായിട്ടാണ് കാണുന്നത്. അതിലും കുറച്ച് വെള്ളം യൂസ് ചെയ്തിട്ട് വരയ്ക്കുക, ഓവറായിട്ട് വരരുത്. പറ്റക്കുറവായാലും മൂവ് ആവില്ല. അപ്പം നിങ്ങൾ മൂവ് ആവാതെ ഇരിക്കുമ്പോൾ അതിലേക്ക് വളരെ കുറച്ച് ആ ടിപ്പിൽ ലേശം വെള്ളമാക്കിയിട്ടൊന്ന് പെയിൻറ്റിലൊന്ന് ഇതാക്കിയതിന് ശേഷം ഒന്ന് വരച്ച് നോക്കിയാൽ മതി. ഇത് ഞാൻ വെള്ളം ചേർത്തിട്ടാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് വെള്ളം ഉണ്ടെന്ന് വിചാരിക്കരുത്. വാട്ടർ കളർ പോലെയൊന്നല്ല, എന്താ ഡീറ്റെയിൽസിന് ഞാൻ വെള്ളം ചേർത്തിട്ടേ ഇല്ല. ഞാൻ വെള്ളം ചേർത്ത ഭാഗങ്ങൾ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം. ഈ ലൈൻസ് വരയ്ക്കുന്ന സമയത്ത് മാത്രമേ വെള്ളം ചേർത്തിട്ടുള്ളൂ, അല്ലാത്ത സമയത്തൊന്നും എൻ്റെ ബ്രഷിൽ വെള്ളമില്ല. കൊമ്പുകൾ വരയ്ക്കുമ്പോൾ ഒരേ ദിശയിൽ തന്നെ ഒരേ പോലെ ഒരു വര വരയ്ക്കുന്ന പോലെ ഇങ്ങനെ വരയ്ക്കാതെ അതിന് പല ഷേപ്പിലൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴേ നമ്മൾ വരയ്ക്കുമ്പോൾ ഒരു ഭംഗിയിൽ വരുള്ളൂ മരങ്ങളെ കൊമ്പുകളൊക്കെ. നമ്മളെപ്പോഴും മരങ്ങളൊക്കെ കാണുമ്പോൾ അതിൻ്റെ കൊമ്പുകളൊക്കെ എങ്ങനെയാണ് വരണതെന്നൊക്കെ നോക്കി വെക്കണമൊക്കെ എപ്പോഴും നല്ലതാണ്. ചിത്രങ്ങൾ കാണുമ്പോൾ ശ്രദ്ധിക്കുക എപ്പോഴും. ചിത്രങ്ങളും പുറത്തേക്ക് നോക്കുമ്പോഴൊക്കെ നമുക്ക് കാണാമല്ലോ ആ രീതിയിലേക്ക് വരച്ച്, ഒരുപാട് വരച്ച് പ്രാക്ടീസായി ഇങ്ങനെ വരുമ്പോഴേ നമുക്ക് മരങ്ങളും കൊമ്പുകളൊക്കെ വരച്ച് ശരിയായി വരുള്ളൂ. പെൻസിൽ ഡ്രോയിങ് ചെയ്യാതെ ആദ്യമായിട്ട് നേരെ ചിത്രം പെയിൻറ്റിങ്ങിലേക്ക് വന്ന ആൾക്കാരാണെങ്കിൽ സ്കെച്ചിങ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിങ്ങനെ ശരിയായി വരണമെങ്കിൽ കുറേ പ്രാവശ്യം വരയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെപ്പോഴും പെൻസിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് വരച്ച് നോക്കുന്നത് നന്നായിരിക്കും മരങ്ങളെ കൊമ്പുകളൊക്കെ. ഞാനങ്ങനെ പെൻസിൽ ഡ്രോയിങ് വരച്ച് ശീലമുള്ള ആളല്ല. ഞാൻ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ അതിൽ പെൻസിൽ വെച്ചിട്ട് എപ്പോഴെങ്കിലും സ്കെച്ച് ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ.
പെൻസിൽ ഡ്രോയിങ്ങുമായിട്ടുള്ള ബന്ധം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്ന് എനിക്ക് മനസ്സിലായ കാര്യമാണ് നമ്മൾ പെൻസിൽ ഡ്രോയിങ് ഒന്ന് കൈകൊണ്ടൊക്കെ ഒന്ന് ബാലൻസും ഒക്കെ ഒന്ന് ശരിയായി വരുമ്പോഴേ ഇതും കൂടെ ഓക്കെ ആയിട്ട് വരാൻ കൂടുതൽ ഉപകാരപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പെൻ മരങ്ങളെ കൊമ്പുകൾ വരയ്ക്കുമ്പോൾ എങ്ങനെയായിട്ട് ശരിയാവണില്ല എന്ന് പരാതി പറയുന്ന ആൾക്കാർ ഒന്ന് പെൻസിൽ കൊണ്ടൊക്കെ ഒന്ന് അടുക്ക് വരച്ച് നോക്കുക. ചിലർക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടാവണം എന്നില്ല, അപ്പോൾ അവർക്ക് അത് വരയ്ക്കുമ്പോൾ ശരിയായി വന്നോളും. ഞാൻ ഈ സ്കെച്ചിങ് ആദ്യമൊന്നും ചെയ്യാറില്ലായിരുന്നു. അപ്പോൾ സ്കെച്ച് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്, എന്നാൽ പ്രൊപ്പോർഷൻ തെറ്റിപ്പോവാതെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സ്കെച്ച് ചെയ്യാതെ ചെയ്യുന്നത് നമുക്ക് ചിത്രത്തിൻ്റെ പ്രൊപ്പോർഷനൊക്കെ തെറ്റിപ്പോവാനും സാധ്യത കൂടുതലാണ്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ഒക്കെ ശരിയാക്കി വെച്ച് സ്കെച്ച് ചെയ്തതിൻ്റെ ശേഷം മാത്രം ചിത്രം വരയ്ക്കാനിരിക്കുക. ഇനി റെഫറൻസിൽ ഈ ഒരു സ്റ്റെപ്പില്ല. ഞാൻ നോക്കിയിട്ടുള്ള ചിത്രത്തിൽ അവിടെ ആ കളർ ലീവ്സ് ഇല്ല. അപ്പോൾ അവിടെ ഒരു കാലിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ട് വളരെ എംപ്റ്റി ആയിട്ട് തോന്നി. അതുകൊണ്ട് ഞാനതൊരു പുതിയ എൻ്റെ വക കൊടുത്തിട്ടുള്ളതാണ്. നമുക്കങ്ങനെ കൊടുക്കുമ്പോൾ തെറ്റായ രീതിയിലുള്ള കളേഴ്സൊക്കെ ഓരോന്നിനും ഓരോ അറ്റ്മോസ്ഫിയർ ആണല്ലോ, ഓരോ സ്വഭാവമാണല്ലോ ഓരോ ചിത്രത്തിന്. അങ്ങനെ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ബോറാവും. അതുകൊണ്ട് ഇതിലേക്ക് ഈ കളറാണ് മാച്ച് ആയിട്ട് എനിക്ക് തോന്നിയത്. അത് ലെമൺ യെല്ലോ ആണ്. പക്ഷെ നമ്മൾ കൊടുത്തു കഴിഞ്ഞ് ചിത്രം നമ്മൾ നോക്കുമ്പോൾ ഗ്രീൻ ആയിട്ട് നമുക്ക് തോന്നും. അതാണ് ഈ ലെമൺ യെല്ലോൻ്റെ ഒരു പ്രത്യേകത. അത് ലെമൺ യെല്ലോ മാത്രമേ കൊടുത്ത ട്യൂബിലുള്ള പെയിൻ്റാണ്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ തിക്കായിട്ട് വരും. ഇപ്പം നിങ്ങൾ ലൂസായിട്ടുള്ള പെയിൻ്റ് എടുത്തിട്ട് അങ്ങനെ കൊടുത്താൽ ചിലപ്പോൾ ഈ എഫക്റ്റ് വരണം എന്നില്ല. അതായത് ബോട്ടിലുള്ള പെയിൻറ്റ് വെച്ചിട്ട് ചെയ്താൽ വരണം എന്നില്ല എന്ന്. ഈ മെറ്റാലിക് ട്യൂബിൽ വരുന്ന പെയിൻറ് ഉണ്ടല്ലോ, അത് നമ്മളെ 40 ml ട്യൂബിൽ വരുന്നതിനേക്കാളും കുറച്ചും കൂടെ തിക്കായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ അതിന് വേണ്ടിയിട്ട് ആ പെയിൻറ്റാണ് എടുത്തിട്ടുള്ളത്. 20 ml ട്യൂബിലുള്ള പെയിൻറ്റ്, മറ്റേ 120 ml 40 ml ട്യൂബിലൊക്കെ വരുന്നതൊക്കെ കുറച്ചും കൂടെ ഒരു സോഫ്റ്റ് ക്രീമി കൺസിസ്റ്റൻസിയാണ്. അതിനെ കൊണ്ട് ടച്ച് ചെയ്യുന്നതിനേക്കാളും നന്നായിട്ട് ഒരു ടെക്സ്ചേർഡ് എഫക്റ്റ് നമുക്ക് കിട്ടുക. മറ്റേ ആ 20 ml ആ മെറ്റാലിക് ട്യൂബിൽ വരുന്ന പെയിൻറ്റ് നല്ല തിക്കുണ്ടാവും. അല്ലെങ്കിൽ ഹെവി ബോഡി അക്രിലിക്സ് യൂസ് ചെയ്യണം നമുക്ക് ഇങ്ങനെയുള്ള ഒരു ടെക്സ്ചേർഡ് എഫക്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ. ഇനി ആ റോഡിൻ്റെ സൈഡിൽ ഒന്നും കൂടെ ഞാൻ വൈറ്റ് കൂടുതലാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ കുത്തുകളിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല തെളിഞ്ഞ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ റോഡിൻ്റെ മുകളിൽ കുറച്ചും കൂടെ ഒരു ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ആ ആദ്യമുള്ള അതുപോലെ തന്നെ മതിയെന്ന് താല്പര്യമുള്ള ആൾക്കാർക്ക് അങ്ങനെ തന്നെ വെക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഇത് ഒരു നാച്ചുറൽ ഹെയറിൻ്റെ ഒരു ഫിൽബേർഡ് ബ്രഷാണ്. അത് വെച്ചിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതിന് വേണ്ടിയിട്ട് ഞാൻ വൈറ്റും ബ്ലാക്കും പിന്നെ അൾട്രാമറൈൻ ബ്ലൂവും കൂടെ ഉള്ള ഒരു മിക്സ് വെച്ചിട്ട് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.